ഹായ് എല്ലാവർക്കും ചാനൽ അക്കാദമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് മധ്യപ്രദേശിലെ ജബൽപൂർ ആസ്ഥാനമായുള്ള വെസ്റ്റേൺ സെൻട്രൽ റെയിൽവേ പറ്റിയാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകൃത റെയിൽവേ സോൺ, അല്ലെങ്കിൽ ഫുള്ളി ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള റെയിൽവേ സോണാണ് വെസ്റ്റേൺ സെൻട്രൽ റെയിൽവേ. അപ്പൊ ഓർമ്മിച്ച് വെച്ചിരിക്കുക, ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകൃത റെയിൽവേ സോണാണ് വെസ്റ്റേൺ സെൻട്രൽ റെയിൽവേ സോൺ. ആസ്ഥാനം എവിടെയാണ്? മധ്യപ്രദേശിലെ ജബൽപൂരിലാണ്. റെയിൽവേ മന്ത്രാലയം നിലവിൽ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ആരാണ്? ശ്രീ പീയൂഷ് ഗോയലാണ്. അതുപോലെ തന്നെ റെയിൽവേ ബോർഡിന്റെ നിലവിലെ ചെയർമാനും സിഇഒയുമായിട്ടുള്ള വ്യക്തി ശ്രീ സുനീസ് ശർമ്മയാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പോർട്ടലാണ്, അതിന്റെ പേര് ഇ പരീക്ഷ പോർട്ടൽ എന്നാണ്. ബോർഡ് എക്സാംസ് 10-ാം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കായിട്ട് സിബിഎസ്ഇ ആരംഭിച്ച പോർട്ടലാണ്. അവർക്ക് വിവിധ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് ആരംഭിച്ച പോർട്ടലാണ് ഈ പരീക്ഷ പോർട്ടൽ എന്നുള്ളത്. അപ്പോൾ 2021 നടക്കുന്ന ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കായിട്ട് സിബിഎസ്ഇ, സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, ആരംഭിച്ച പോർട്ടലാണ് ഈ പരീക്ഷ പോർട്ടൽ എന്നുള്ളത്. സിബിഎസ്ഇയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ശ്രീ മനോജ് അഹൂജയാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീസെന്റ് ആയിട്ട് പശ്ചിമഘട്ടത്തിൽ മഹാരാഷ്ട്രയിലെ വെസ്റ്റേൺ ഗാർഡ്സിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഒരു ഇനം പുഷ്പസസ്യം, ഫ്ലവറിംഗ് പ്ലാന്റിനെ പറ്റിയാണ്. അതിന്റെ പേര് അഗ്രേറിയ ശരത് ചന്ദ്രാജി എന്നാണ്. പ്രമുഖ മഹാരാഷ്ട്ര രാഷ്ട്രീയ നേതാവായ ശരത് പവാറിന്റെ പേരിലാണ് ഈ സസ്യത്തെ നാമകരണം ചെയ്തിരിക്കുന്നത്. അപ്പോ 2021 ഏപ്രിലിൽ പ്രമുഖ രാഷ്ട്രീയ നേതാവായ ശരത് പവാറിന്റെ പേരിൽ നാമകരണം ചെയ്ത മഹാരാഷ്ട്രയിലെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പുഷ്പ സസ്യത്തിന്റെ പേരാണ് ആർഗേരിയ ശരത് ചന്ദ്രാജി എന്നുള്ളത്. അടുത്ത ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയെ പറ്റിയാണ്. അതിന്റെ പേര് റോക്കറ്ററി ദ നമ്പി എഫക്ട് എന്നാണ്. ISRO മുൻ ശാസ്ത്രജ്ഞനായിരുന്ന നമ്പി നാരായണന്റെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന സിനിമയാണ് റോക്കറ്ററി ദ നമ്പി എഫക്ട് എന്നുള്ളത്. ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ ആർ മാധവനാണ്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക, റോക്കറ്ററി ദ നമ്പി എഫക്ട് എന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ആർ മാധവനാണ്. അടുത്തത് ഇന്ത്യൻ നാവികസേനയുടെ കപ്പലായ INS തൽവാറിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സൌദി അറേബ്യയുടെ നാവികസേനയും അതുപോലെ തന്നെ ഇന്ത്യൻ നാവികസേനയും തമ്മിൽ നടത്തുന്ന പാസെക്സ് അഭ്യാസത്തിൽ പങ്കെടുക്കുന്നതിനായിട്ട് സൌദി അറേബ്യയിലെത്തിയ ഇന്ത്യൻ നാവികസേന കപ്പലാണ് INS തൽവാർ. അപ്പോൾ 2021 ഏപ്രിലിൽ സൌദി അറേബ്യയുടെ നാവികസേനയും അതുപോലെ തന്നെ ഇന്ത്യൻ നാവികസേനയും തമ്മിൽ നടക്കുന്ന സംയുക്ത നാവിക അഭ്യാസമായ പാസേജ് എക്സർസൈസിൽ പങ്കെടുക്കുന്നതിനായിട്ട് സൌദി അറേബ്യയിലെത്തിയ ഇന്ത്യൻ കപ്പലാണ് INS തൽവാർ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അതിലൊന്നാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ബാബർ അസമിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അതിവേഗം 13 സെഞ്ചുറികൾ നേടുന്ന ആദ്യ താരമായിട്ട് മാറിയിരിക്കുകയാണ് ബാബർ അസം. ഈ നേട്ടം അദ്ദേഹം കൈവരിച്ചിരിക്കുന്നത് 76 ഇന്നിംഗ്സുകളിൽ നിന്നാണ്. രണ്ടാമതെത്തിയിരിക്കുന്നത് 83 ഇന്നിംഗ്സുകളിൽ നിന്നും ഹാഷിം അംലയാണ്. അപ്പോ അതിവേഗം 13 സെഞ്ചുറികൾ വൺഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ, ODI ക്രിക്കറ്റിൽ അതിവേഗം 13 സെഞ്ചുറികൾ നേടുന്ന ആദ്യ താരം ബാബർ അസമാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓസ്ട്രേലിയയുടെ വനിതാ ക്രിക്കറ്റ് ടീമിനെ പറ്റിയാണ്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ തുടർ വിജയങ്ങൾ നേടുന്ന, കൺസിക്യൂട്ടീവ്സ് ആയിട്ട് വിജയങ്ങൾ നേടുന്ന ക്രിക്കറ്റ് ടീമായിട്ട് മാറിയിരിക്കുകയാണ് വനിതാ ക്രിക്കറ്റ് ടീം. 22 തുടർ വിജയങ്ങളാണ് അവർ നേടിയിരിക്കുന്നത്. രണ്ടാമതുള്ളത് ഓസ്ട്രേലിയയുടെ പുരുഷ ക്രിക്കറ്റ് ടീമാണ്. 21 വിജയങ്ങളാണ് അവർ നേടിയിരിക്കുന്നത്. അപ്പോൾ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ തുടർ വിജയങ്ങൾ നേടുന്ന ക്രിക്കറ്റ് ടീം ഓസ്ട്രേലിയയുടെ വനിതാ ക്രിക്കറ്റ് ടീമാണ്. അടുത്തത് മിയാമി ഓപ്പൺ ടെന്നീസ് 2021 ടൂർണമെന്റിനെ പറ്റിയാണ്. ഇതിൽ പുരുഷ വിഭാഗം ജേതാവായിരിക്കുന്നത് പോളണ്ട് താരം ഹ്യൂബർട്ട് ഹുർകാസ് ആണ്. റണ്ണറപ്പ് ആയിരിക്കുന്നത് ഇറ്റാലിയൻ താരം ജാനിക് സിന്നറാണ്. അപ്പോൾ പുരുഷ വിഭാഗം മിയാമി ഓപ്പൺ ടെന്നീസ് ജേതാവായിരിക്കുന്നത് ഹ്യൂബർട്ട് ഹുർകാസ് ആണ്. അതുപോലെ വനിതാ വിഭാഗം ജേതാവായിരിക്കുന്നത് ഓസ്ട്രേലിയൻ ടെന്നീസ് താരം ആഷ്ലി ബാർട്ടിയാണ്. റണ്ണറപ്പ് ആയിരിക്കുന്നത് കനേഡിയൻ താരം ബിയാൻക ആൻഡ്രസ്കു ആണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കാക്കാരിശി നാടകത്തെ പറ്റിയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് വോട്ടർ ബോധവൽക്കരണ പരിപാടിയായ സ്വീപ്, സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ടോറൽ പാർട്ടിസിപ്പേഷൻ, അപ്പൊ സ്വീപ്പിന്റെ നേതൃത്വത്തിൽ വോട്ടർമാർക്ക് ബോധവൽക്കരണം നൽകുന്നതിനായിട്ട് ആലപ്പുഴ ജില്ലയിൽ നടത്തിയ കാക്കാരിശി നാടകമാണ് നാടകാന്തം വോട്ടംഗം എന്നുള്ളത്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചിരിക്കാം, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് വോട്ടർമാർക്ക് ബോധവൽക്കരണം നൽകുന്നതിന് ആലപ്പുഴ ജില്ലയിൽ സ്വീപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ കാക്കാരിശി നാടകമാണ് നാടകാന്തം വോട്ടംഗം എന്നുള്ളത്. അടുത്ത ഡിസ്കസ് ചെയ്യുന്ന ഒരു വെബ് പോർട്ടലാണ്. അതിന്റെ പേര് അവകാശം പോർട്ടൽ എന്നാണ്. നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് അംഗപരിമിതർ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ,
അതുപോലെ കോവിഡ് രോഗികൾ എന്നിവർക്കുള്ള തപാൽ ബാലറ്റ് വിതരണവും അതുപോലെ തന്നെ ജനങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ പോളിംഗ് ബൂത്ത് കണ്ടെത്തുന്നതിനുമായിട്ട് അവരെ സഹായിക്കുന്നതിനായിട്ട് കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആരംഭിച്ച വെബ് പോർട്ടലാണ് അവകാശം പോർട്ടൽ എന്നുള്ളത്. അപ്പൊ അവകാശം പോർട്ടൽ ആരംഭിച്ചിരിക്കുന്ന ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലാ ഭരണകൂടമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് അംഗപരിമിതരായിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ 80 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കും കോവിഡ് രോഗികൾക്കും അവർക്ക് ബാലറ്റ് വോട്ടുകൾ നടത്തുന്നതിനായിട്ട് തപാൽ ബാലറ്റ് വിതരണം ചെയ്യുന്നതിനും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ പോളിംഗ് ബൂത്തും ചെക്ക് ചെയ്യുന്നതിനായിട്ട് അവരെ സഹായിക്കുന്നതിന് കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആരംഭിച്ച വെബ് പോർട്ടലാണ് അവകാശം പോർട്ടൽ എന്നുള്ളത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ആപ്ലിക്കേഷനാണ്. അതിന്റെ പേര് ASD മോണിറ്റർ എന്നാണ്. ASD ഫുൾ ഫോം ആബ്സെന്റീസ് ഷിഫ്റ്റ് ഡെത്ത് മോണിറ്റർ ആപ്പ് എന്നാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരട്ട വോട്ട് തടയുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ NIC പോളിംഗ് ഉദ്യോഗസ്ഥർക്കായിട്ട് ആരംഭിച്ച ആപ്ലിക്കേഷനാണ് ASD മോണിറ്റർ എന്നുള്ളത്. അപ്പോ ഇരട്ട വോട്ട് തടയുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥർക്കായിട്ട് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ വികസിപ്പിച്ച ആപ്ലിക്കേഷനാണ് ASD മോണിറ്റർ എന്നുള്ളത്. ASD ഫുൾ ഫോം ആബ്സെന്റീസ് ഷിഫ്റ്റ് ഡെത്ത് മോണിറ്റർ ആപ്പ് എന്നാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് പിങ്ക് ബൂത്തിനെ പറ്റിയാണ്. ഒരു ബൂത്തിന്റെ പോളിംഗിന്റെയും അതുപോലെ തന്നെ സുരക്ഷയുടെയും പൂർണ്ണ ചുമതല വനിതകൾക്ക് നൽകുന്ന ബൂത്താണ് പിങ്ക് ബൂത്ത് എന്നുള്ളത്. നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140 നിയോജക മണ്ഡലത്തിലും ഒരു ബൂത്ത് പിങ്ക് ബൂത്ത് ആയിരിക്കണം എന്ന് നേരത്തെ തന്നെ തീരുമാനമുണ്ടായിരുന്നു. അപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു ബൂത്തിന്റെ പോളിംഗിന്റെയും അതുപോലെ തന്നെ സുരക്ഷയുടെയും പൂർണ്ണ ചുമതല വനിതകൾക്ക് നൽകുന്ന ബൂത്താണ് പിങ്ക് ബൂത്ത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 2021 ഏപ്രിലിൽ വിരമിച്ച RBI ഡെപ്യൂട്ടി ഗവർണറാണ് ശ്രീ BP കനുങ്കോ. RBI നിലവിലത്തെ ഗവർണർ ആരാണ്? ശ്രീ ശക്തികാന്ത ദാസ് ആണ്. അതുപോലെ തന്നെ RBI മറ്റ് ഡെപ്യൂട്ടി ഗവർണർമാർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ എം രാജേശ്വർ റാവു, അതുപോലെ തന്നെ ഡോക്ടർ MD പത്ര, അതുപോലെ ശ്രീ MK ജെയിൻ. അപ്പോ 2021 ഏപ്രിലിൽ വിരമിച്ച RBI ഡെപ്യൂട്ടി ഗവർണർ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ടുള്ള വ്യക്തി ശ്രീ BP കനുങ്കോ ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു ദിനമാണ് April 5. നമ്മൾ നാഷണൽ മാരിടൈം ഡേ അല്ലെങ്കിൽ ദേശീയ സമുദ്ര ദിനമായിട്ടാണ് ആചരിക്കുന്നത്. 2021 ദേശീയ സമുദ്ര ദിനത്തിന്റെ പ്രമേയം സസ്റ്റൈനബിൾ ഷിപ്പിംഗ് ബിയോണ്ട് COVID-19 എന്നാണ്. അപ്പോ ഈ പ്രമേയം ഓർമ്മിച്ച് വെച്ചേക്കാം. April 5 ദേശീയ സമുദ്ര ദിനം. അടുത്തത് പഞ്ചാബ് സംസ്ഥാനത്തെ പറ്റിയാണ്. 2021 ഏപ്രിലിൽ കനാൽ അധിഷ്ഠിതമായ കുടിവെള്ള പദ്ധതിക്ക്, കാനൽ ബേസ്ഡ് വാട്ടർ പ്രോജക്ടിനായിട്ട് ലോകബാങ്കും അതുപോലെ തന്നെ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, ചൈനയുടെ നേതൃത്വത്തിലുള്ള ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കും വായ്പ അനുവദിച്ചിരിക്കുന്നത് പഞ്ചാബിനാണ്. അപ്പോൾ കനാൽ അധിഷ്ഠിത കുടിവെള്ള പദ്ധതിക്ക് ലോകബാങ്കും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കും വായ്പ അനുവദിച്ചിരിക്കുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? പഞ്ചാബിനാണ്. പഞ്ചാബിന്റെ തലസ്ഥാനം നമുക്കറിയാം ചണ്ഡീഗഡാണ്. മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ആണ്. ഗവർണർ ശ്രീ VP സിംഗ് ബദ്നോറാണ്. അതുപോലെ ലോകബാങ്കിന്റെ ആസ്ഥാനം നമുക്കറിയാം Washington DC ആണ്. ലോകബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് ഡേവിഡ് മാൽപാസ് ആണ്. അതുപോലെ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് AIIB, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ചൈനയിലെ ബെയ്ജിംഗിലാണ്. നിലവിലെ പ്രസിഡന്റ് ജിൻ ലിക്വിൻ ആണ്. അടുത്തത് ആന്ധ്രാപ്രദേശിന്റെ ഗവർണറായ ശ്രീ വിശ്വഭൂഷൺ ഹരിചന്ദനെ പറ്റിയാണ്. ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാണ്? ശ്രീ YS ജഗൻമോഹൻ റെഡ്ഡിയാണ്. അപ്പോ റീസെന്റ് ആയിട്ട് ആന്ധ്രാപ്രദേശ് ഗവർണറായ ശ്രീ വിശ്വഭൂഷൺ ഹരിചന്ദ്രൻ ഒരു പുരസ്കാരം ലഭിക്കുകയുണ്ടായി. സാഹിത്യ മേഖലയിലെ അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സംഭാവനകൾ പരിഗണിച്ച് സരള സാഹിത്യ സൻസദിന്റെ 2021 കലിംഗ രത്ന അവാർഡിന് അർഹനായിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് ഗവർണറായ ശ്രീ വിശ്വഭൂഷൺ ഹരിചന്ദ്രനാണ്. അപ്പോൾ ഓർമ്മിച്ച് ചെയ്യാം, 2021 കലിംഗ രത്ന അവാർഡിന് അർഹനായിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് ഗവർണറായ ശ്രീ വിശ്വഭൂഷൺ ഹരിചന്ദ്രനാണ്. അടുത്തത് ഒരു പുസ്തകമാണ്, വിസ്ഡം ഫോർ സ്റ്റാർട്ടപ്സ് ഫ്രം ഗ്രോണപ്സ് എന്നുള്ളത്, ഡിസ്കവറിംഗ് കോർപ്പറേറ്റ് ആയുർവേദം. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് രണ്ടുപേർ ചേർന്നാണ്, ഗോപാലകൃഷ്ണനും അതുപോലെ R. നാരായണനും. മറ്റൊരു പുസ്തകമാണ് സിനിമ ത്രൂ രസ, എ ട്രൈസ് വിത്ത് മാസ്റ്റർ പീസസ് ഇൻ ദ ലൈറ്റ് ഓഫ് രസ സിദ്ധാന്ത എന്നുള്ളത്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് പ്രചണ്ഡ് പ്രവീറാണ്. ഇനി കുറച്ച് വിയോഗങ്ങളാണ്. അതിലൊന്നാണ് 2021 ഏപ്രിലിൽ അന്തരിച്ച നീല LED ബൾബുകൾ കണ്ടുപിടുത്തം നടത്തിയ വ്യക്തിയാണ് ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ ഇസാമു അക്കാസാക്കി. 2014 അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. അപ്പോൾ ഓർമ്മിച്ച് ചോദിക്കാം, 2021 ഏപ്രിലിൽ അന്തരിച്ച നീല LED ബൾബുകൾ കണ്ടുപിടുത്തം നടത്തിയ ജാപ്പനീസ് ശാസ്ത്രജ്ഞനാണ് ഇസാമു അക്കാസാക്കി. അതുപോലെ 2021 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത മലയാള സിനിമാ തിരക്കഥാകൃത്തും നടനും സംവിധായകനും അതുപോലെ തന്നെ നാടക നടനുമൊക്കെ ആയിരുന്ന വ്യക്തിയാണ് ശ്രീ P. ബാലചന്ദ്രൻ.
അതുപോലെ മറ്റൊരു വിയോഗമാണ് 2021 ഏപ്രിൽ അന്തരിച്ച പ്രമുഖ ബോളിവുഡ് നടനും സംവിധായകനുമായ വ്യക്തിയാണ് ശ്രീ താരിഖ് ഷാ. അതുപോലെ 2021 ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത ബോളിവുഡ് നടിയാണ് ശശികല സേഗാൾ. അതുപോലെ 2021 ഏപ്രിൽ അന്തരിച്ച പ്രമുഖ ഗുജറാത്തി കവിയാണ് ഖലീൽ ദന്ദേവ്ജി. അതുപോലെ 2021 ഏപ്രിൽ അന്തരിച്ച മുൻ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് വാങ്കനർ ദിഗ്വിജയ് സിംഗ് ജാല. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആണ്, 2021 പ്രസിദ്ധീകരിച്ച വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് ഡിസ്കസ് ചെയ്തിരുന്നതാണ്. അപ്പോ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഉത്തരം അറിയില്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ പോയി കണ്ട് ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്നു 2019 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് ആരാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ പലരും അതിന് ഉത്തരം എഴുതിയിരുന്നു. 2019 പുരസ്കാര ജേതാവ് ശ്രീ രജനികാന്താണ്. 2018 പുരസ്കാര ജേതാവ് ശ്രീ അമിതാഭ് ബച്ചനാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സുകളാണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഡെയിലി കറന്റ് അഫയേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.